ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് സോണിയാട്ടനും എനിക്കും. ഒക്ടോബർ 23 നമ്മുടെ ഇവാനിയമ്മോളുടെ ബർത്ത്ഡേ ദിവസമാണ്. ഇവാനിയമ്മോൾക്ക് 4 വയസ്സാകും. അപ്പോൾ അന്ന് തന്നെയാണ് ചിന്നറോമ എന്നറിയപ്പെടുന്ന നമ്മുടെ ഒല്ലൂർ പള്ളിയിലെ പെരുന്നാൾ ദിവസവും. അപ്പോൾ രണ്ടും ഒരേ ദിവസം തന്നെയാണ്. അപ്പോൾ രണ്ടാഘോഷവും ഒരുമിച്ചാണ് ആഘോഷിക്കുക. അപ്പോൾ ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഗസ്റ്റുകളുള്ള ദിവസമൊക്കെ എന്താ പറയുക, വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. ആ കുറവുകളൊക്കെ എല്ലാവരും കൈ നീട്ടി സ്വീകരിക്കുക, വേറൊന്നും പറയാം. ഇപ്പോൾ 2 കൊല്ലമായിട്ട് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ വലിയൊരു ആഘോഷം ഉണ്ടായിരുന്ന ഒരു പെരുന്നാളായിരുന്നു. അടുത്ത കൊല്ലമെങ്കിലും ആ രീതിയിൽ ആഘോഷിക്കട്ടെ, ആഘോഷിക്കാൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥന. മാതാപിതാക്കളാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. പിന്നെ ഏറെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ആ ദിവസത്തിലാണ് ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത്. എല്ലാവരുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെക്കറേഷന് വേണ്ടി കുറച്ച് സാധനങ്ങൾ മീഷോന്ന് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ മീഷോന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ കൊണ്ട് ആ പയ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പാക്കറ്റ്. അപ്പോൾ നമുക്കൊരു 150 രൂപ ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ആ പാക്കറ്റിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു കവറിൻ്റെ ഉള്ളിലാണ് അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 3-4 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇരിക്കുന്ന പില്ലോസാണ്, ബലൂൺ പില്ലോസുകൾ. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കളറുകളാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3 കളർ ബലൂൺസ് ഉണ്ട്, പിന്നെ മാജിക് ക്യാൻഡിൽ, പിന്നെ 2 സ്റ്റാറ്, അതുപോലെ 2 കർട്ടൻസുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് 150 രൂപയാണ് നമുക്ക് ഓഫർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ റേറ്റാണ് ഞാൻ വാങ്ങിച്ചത്. മീഷോ എന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് വെച്ചിട്ടേ ഇതെങ്ങനെ വീർപ്പിക്കാൻ നോക്കായിരുന്നു. അപ്പോൾ ആ കാണുന്ന റെഡ് കളറിൽ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്ട്രോ വെച്ചിട്ട് ജസ്റ്റ് മൂതിയാൽ മതിയിട്ട്. അപ്പോൾ എല്ലാം അങ്ങനെ വീർത്തോളും. അപ്പോൾ അതങ്ങനെ പ്രസ് ചെയ്ത് അവിടെ ഇരുന്നോളും സ്ട്രോ ആയിട്ട്. അപ്പോൾ 2 കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ, അപ്പോൾ ഞാൻ തലേദിവസം ഇതുപോലെ തിരക്കുള്ള ദിവസങ്ങളൊക്കെ തലേദിവസം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് വയ്ക്കും. ചപ്പാത്തി പറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവാനിയമ്മുള്ള സഹായം കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വീഡിയോ എടുത്താണ്. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ ചപ്പാത്തി കഴിക്കാമല്ലോ. അപ്പോൾ ഒരു പണി ലാഭിക്കാൻ വേണ്ടി തലേദിവസം ചെയ്ത് വെച്ചു. അപ്പോൾ അതാ ബർത്ത്ഡേകളുടെ ചെറിയ ഡാൻസ് പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ മീഷോ നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടിയപ്പോൾ 30 ബലൂണാണ് ഉണ്ടായിരുന്നത്. 3 കളറിൻ്റെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ബലൂൺ മാത്രമേ ഉള്ളൂ തലേദിവസം കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം സന്തോഷമൊക്കെയാണ്. അപ്പോൾ ബലൂണൊക്കെ നമ്മൾ വീർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി നമ്മളോട് വീർപ്പിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റാർ കിട്ടിയത് പിന്നെ കറക്റ്റ്. അപ്പോൾ ഈ ചുമരുമ്പോൾ നമുക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ ഗോൾഡൻ കാർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതാറ്. അപ്പോൾ ഞാനതിനെ വെച്ചപ്പോൾ ഒരു സുഖം തോന്നി, ഒരു ഭംഗിക്ക് കിട്ടിയ പോലെ തോന്നിയില്ല. അപ്പോൾ ഞാനത് മാറ്റി ഇപ്പുറത്ത് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോണിയേട്ടൻ്റെ വലിയൊരു കൈസഹായം തന്നെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. കണ്ടില്ലേ, കൊള്ളാമല്ല. ഇത് 150 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ലാഭത്തിന് ലാഭം തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഡെക്കറേഷൻ ചെയ്യാൻ വലിയ റേറ്റ് കൊടുത്ത് സാധനം വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ബർത്ത്ഡേകളിൽ ഞാനിവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കേക്ക് ഇതാണ്. കേക്കിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കിയ കേക്ക് കുൽഫി കേക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നെ സൈക്കിള് സംഭവങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചു വെച്ചത് കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, Ivania. Happy birthday to you. ചേട്ടൻ ചേട്ടൻ കൊടുത്തോളൂ. അപ്പോൾ കേക്ക് കട്ടലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കേക്കൊക്കെ ഒന്ന് എല്ലാവർക്കും മുറിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ആഘോഷമായിരുന്നു കേട്ടോ. ചെറിയ വലിയ കുറേ ആൾക്കാർ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു രീതിയിൽ മാത്രം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് ബിരിയാണിയാണ്. ബിരിയാണി റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ചിക്കൻ്റെ റെസിപ്പി നമ്മൾ ഇനി അടുത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചിക്കൻ, പിന്നെ ബീഫ്, സർലസ്, സാലഡ്, പിന്നെ എന്താണ് ചില്ലി പനീർ, അതായിരുന്നു അതിൻ്റെ വെറൈറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു പുഡിങ്ങും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞങ്ങളുടെ അപ്പൂച്ചാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ കുട്ടിയാണ്, അൻസിയ എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൊച്ചു പത്താം പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ചെറിയ തോതിലുള്ള ചെറിയ വെടിക്കെട്ടും കമ്പിത്തീയൊക്കെ ഉള്ള കത്തിക്കുന്ന പരിപാടിയിലാണ്. പണ്ടൊക്കെയാണെങ്കിൽ ഒരുപാട് വാങ്ങിച്ച് ഒരുപാടൊക്കെ കത്തിച്ചിരുന്നു. ഇപ്പോൾ ഈ കൊറോണ വന്നപ്പം ഈ കത്തിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഈ പ്രാവശ്യം അത് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കത്തിച്ച് ആഘോഷിക്കാമെന്ന് കരുതി. എന്തായാലും ഒരു സന്തോഷമല്ല, അതൊക്കെ കത്തിക്കുന്നുണ്ട്. പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടുന്ന ഒരു എന്താ പറയുക, സന്തോഷം കിട്ടുന്ന ഒരു ഇതല്ലേ. അപ്പം വിശ്വസ്ത അറിയിച്ച പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അതൊക്കെ അറിയപ്പോ ഗിഫ്റ്റുകൾ എന്ത് കിട്ടിയാലും കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷം തന്നെയാണ്. അത് ചെറുതാണോ വലുതാണോ എന്നൊന്നും ഇല്ല, അവർക്ക് എന്ത് കിട്ടിയാലും ആരെന്ത് കൊടുത്താലും കുഞ്ഞുങ്ങൾക്ക് അതൊരു സന്തോഷം തന്നെയാണ്. അപ്പൊ വീഡിയോ കണ്ട് സപ്പോർട്ടിന് എല്ലാവർക്കും താങ്ക് യു. ചെറിയൊരു ബർത്ത്ഡേയുടെ ബ്ലോഗ് ആയിരുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി നടക്കാം. താങ്ക് യു.